ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കപ്പപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. പണ്ടത്തെ കാർണവന്മാരൊക്കെ ഇതൊരുപാട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ റെസിപ്പിയാണ്, എൻ്റെ അമ്മ എനിക്ക് പറയുന്ന റെസിപ്പിയാട്ടോ ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാവേ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ കപ്പയാട്ടോ എടുത്തു വെച്ചിരിക്കുന്ന തൊലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കപ്പയാണ്. ഇതൊരു കപ്പ ഞാൻ പകുതിയാക്കി മുറിച്ചിട്ടിരുന്നുള്ളത്, എന്ന് വെച്ചാൽ ഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. ഒന്ന് നമുക്കൊരു ചെറിയൊരു പീസ് കപ്പ മതിയാവും ഇതിന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു ഗ്രേറ്ററിൽ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാലും മതിയാവും, പക്ഷേ പൊടിയായിട്ട് അരിഞ്ഞെടുക്കലെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമാകും, നമുക്കത് നടക്കുന്ന പാടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞാൽ. അപ്പോൾ ഇതുപോലൊരു നമ്മൾ ക്യാബേജ് തോരനൊക്കെ വെക്കാൻ തന്നെ ക്യാബേജൊക്കെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ഒരു ഗ്രേറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിത്. ഇനി ഇത് എല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കൈകൊണ്ടൊരു ബോള് പോലെ ആക്കിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നെക്കി പിഴിഞ്ഞു കൊടുക്കണം. അതിൻ്റെ കപ്പയുടെ ഒരു പാലക്കിയില്ലേ, അതൊക്കെ അങ്ങോട്ട് നമുക്ക് ഊർത്തിക്കളയണം. എന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു ഊറിയ കയ്പ്പുണ്ടാകും കപ്പയ്ക്ക്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കപ്പയ്ക്ക് അതൊരു ഊറിയ കയ്പ്പുണ്ടാകും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൈകൊണ്ട് തന്നെ ആക്കി കൊടുക്കുന്നത്. ഇനി വേറെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുണിയിലിട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ അതിൻ്റെ പാലക്കൊന്ന് ഊർത്തിക്കളയുവാണ്. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കപ്പയിലെ പാലെല്ലാം നമ്മളിവിടെ ഊർത്തി കളഞ്ഞേക്കുവാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പയ്ക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാനെടുത്ത ഒരു കപ്പ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ കപ്പയുടെ അളവ് കൂട്ടുവാൻ, രണ്ട് കപ്പ എടുക്കുന്നുണ്ടെങ്കിൽ ഇനി മൂന്ന് കപ്പയാണെങ്കിലും അതിനനുസരിച്ച് ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും നിങ്ങൾക്ക് എത്രത്തോളമാണ് അളവിൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കപ്പയുടെ അളവും അരിപ്പൊടിയുടെ അളവും കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഉപ്പും കപ്പയും അരിപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാവേ. അപ്പം ഉപ്പും കപ്പയും അരിപ്പൊടിയും കൂടെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം നമ്മൾ ക്രഷ് ചെയ്ത് എന്ന് വെച്ചാൽ ഒറ്റ സ്പീഡിലിട്ട് നമ്മൾ അരച്ചെടുക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്യുക ഓഫ് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ ഇട്ട് ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് ആക്കി കളയുകയാണെങ്കിൽ നമുക്ക് ഇത് കട്ട പിടിച്ച് പോകും. അങ്ങനെ കട്ട പിടിക്കരുത്. അങ്ങനെ കട്ട പിടിച്ചാൽ നമ്മുടെ പുട്ടുണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ്. എന്ന് വെച്ചാൽ കട്ടകെട്ടൊക്കെ ഇരുന്നാൽ ഒട്ടും ഇത് കാണത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഒരു ബോളായിട്ട് വരുന്നതാണ് നമ്മുടെ ഉരുണ്ട് വരണം, അതാണ് നമ്മുടെ പരുവ്. ഇപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തത്. ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം വീണ്ടും വീണ്ടും ഞാനത് പറയുകയാണ്. ഇനി നമുക്ക് പുട്ടിനകത്തേക്ക് ഇടാനായിട്ടുള്ള തേങ്ങ ചിരവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ മാത്രമായിട്ടല്ല, ഞാൻ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഒന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അഞ്ചാറ് ഏലക്ക ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് ശർക്കരയാകട്ടോ. ഇനിയിപ്പോൾ ശർക്കരയില്ല, പഞ്ചസാര ഉള്ളെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ടുള്ള ഒരു ടേസ്റ്റ് പഞ്ചസാര ഇടുമ്പം കിട്ടത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ രണ്ട് ഞാലിപ്പൂവും വഴി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ട, ഇതുപോലൊരു ശർക്കരയും പഴവും ഏലക്ക ഒന്നും ഇട്ട മിക്സിലെല്ലാം നിങ്ങൾ ഇതുപോലെ കപ്പപ്പുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനോ ഇഷ്ടമെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ കറി കൂട്ടി കഴിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ടേസ്റ്റി എന്താ പറഞ്ഞറിയിക്കാം, എന്നാലും സ്വീറ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാനായിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ എനിക്ക് ആ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്കൊന്ന് ആ മിക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂണുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുവാണെങ്കിൽ നമുക്ക് കറികളുടെ ഒന്നും ഒരാവശ്യമില്ല. ഇതുപോലെ തന്നെ ആ ശർക്കരയിലും ആ തേങ്ങായാലും ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ് ഈ പുട്ട് കഴിക്കാനായിട്ട്. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണ്ട് നമ്മുടെ കാർന്നോമാരുടെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മമാരും പാപ്പമാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഒരുപാട് ഇത് ഇങ്ങനത്തെയൊക്കെ ഭക്ഷണമാണ് കൂടുതലും അവരൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പോഴത്തെ മക്കൾക്ക് ആർക്കും ഇങ്ങനെ ഇതുപോലെ ഉണ്ടായി കൊടുക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ആർക്കും മെനക്കെടാൻ വയ്യ, എങ്ങനെയും ഈസിയായിട്ട് എന്തെങ്കിലും
പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒപ്പിക്കാൻ എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒന്ന് ഇച്ചിരി ഒന്ന് മെനക്കെടാൻ തയ്യാറാണ്. നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് മക്കൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സ് ആദ്യം ശർക്കരയും ഏലക്കയുടെയും തേങ്ങയുടെയും പഴത്തിൻ്റെ ഒക്കെ മിക്സ് ഞാൻ ആദ്യം പുട്ടൂറ്റിയിൽ ചിരട്ടപ്പുട്ടിലേക്ക് ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ ഇടുന്നതുപോലെ ഞാൻ ആദ്യമേ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ അരിപ്പൊടിയുടെയും കപ്പയുടെയും ഒക്കെ മിക്സ് ഞാൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുവാണ്. കപ്പപ്പുട്ട് ടേസ്റ്റി എന്താണെന്ന് എനിക്കറിയില്ല, പറയും പിന്നെയും ടേസ്റ്റിയാണ് ഞാൻ പറയുന്നത്, വെറുതെ തള്ള് പറയുന്നതല്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ കപ്പയൊക്കെ എന്തായാലും മിക്കവാറും ദിവസങ്ങളിലൊക്കെ വാങ്ങിക്കുമല്ലോ. ആ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്, കുട്ടികൾ കാണാനും വഴക്കുണ്ടാക്കും, നമ്മളോട് ചോദിക്കും അതുപോലെ അന്ന് ഉണ്ടാക്കി പുട്ട് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു, പിള്ളേരും നമ്മുടെ പുറകെ വരും. അത്ര ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തിയാന്ന് പിന്നെ പറയണ്ടല്ലോ. കുക്കറിൽ ഞാൻ നേരത്തെ വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചിരട്ടപ്പെട്ട് കുക്കറിലേക്കൊന്ന് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി നോക്കാം വെന്തിട്ടുണ്ടോയെന്നൊക്കെ, എങ്ങനെയായെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ എല്ലാം ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അവിടെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു കപ്പയിൽ ഇപ്പോൾ എനിക്ക് 3 ഉച്ചി പുട്ട് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളിൻ്റെ ഇതനുസരിച്ച് കഴിക്കുന്നതനുസരിച്ചിട്ട് അളവ് കൂട്ടിയിരുന്നൊപ്പം കപ്പ കൂട്ടുന്നൊപ്പം അരിപ്പൊടിയും കൂടെ കൂട്ടി എടുത്താലും മതിയാവും കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും തന്നെ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് കമൻറ്റ് ബോക്സിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ തൊട്ടുള്ള ബെല്ലൈക്കൺ വെക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമ്മൾ ഇത്രവരെ എത്തിയത്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.